What's up guys, welcome back to the channel. നിങ്ങൾ ഇപ്പോ കണ്ട ടൈമിൽ സദാക്ഷിണി ഞാൻ രണ്ട് ദിവസം മുന്നേ എടുത്തതാണ്. ഇന്നലെ ഉച്ചയോട്ട് ആക്ച്വലി ഈ ഒരു നിമിഷം വരെ നോൺ സ്റ്റോപ്പ് കണ്ടിന്യൂസ് ആയി ഭയങ്കര മഴയായിരുന്നു. ആൻഡ് ഇപ്പോൾ ഒന്ന് മഴ തോർന്നേ ഉള്ളൂ ആൻഡ് സ്റ്റിൽ ക്ലൗഡി ആണ്. മേ ബി ഇനി മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാണിച്ചുതരാം. സ്റ്റിൽ ക്ലൗഡി ആണ്. ഇനിയിപ്പോൾ എനിക്കൊരു വേറൊരു അത്യാവശ്യം ഒരു കാര്യമുണ്ട്, ഞാൻ കാണിച്ചുതരാം എന്താണ്. സോ പണി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബൈക്കിൻ്റെ ഹാൻഡിൽ എനിക്ക് ആക്ച്വലി ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ബേസിക്കലി ഞാൻ ഇത്തിരി കൂടെ ഫ്രണ്ടിലോട്ടാണ് ലീൻ ചെയ്തിരിക്കുന്നത്. എനിക്കൊരു ഇത്തിരി ശകലം ബാക്കിലോട്ടാക്കണം, അപ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവാൻ വേണ്ടി റൈഡിങ്ങിന് വേണ്ടിയിട്ട്. ഫസ്റ്റ് എനിക്ക് ഈ നാല് സ്ക്രൂ ക്യാപ്സ് ഇളക്കിയിട്ട് ഇല്ലൊരെണ്ണം എല്ലാം കീ ക്രൂ ആണ്. എനിക്ക് എല്ലാം കീ ഒരു ടൂൾസ് ഉണ്ട്, അത് വെച്ചിട്ട് എനിക്ക് ലൂസാക്കിയിട്ട് കുറച്ചുകൂടെ ഹാൻഡിൽ ബാക്കിലോട്ടാക്കണം. വേറൊരു ചെറിയൊരു പ്രശ്നം, ചെറുതല്ല ഒരു അത്യാവശ്യം വലിയ പ്രശ്നമാണ്. ബേസിക്കലി എല്ലാവർക്കും എൻ്റെ ബൈക്കിലെ ഹോൺ അറിയാമല്ലോ, ഒരു എയർ ഹോണാണ്. അപ്പോൾ അതിനൊരു പ്രശ്നം പറ്റി. ഞാൻ വ്ളോഗ് ചെയ്യാൻ എപ്പോഴും കണ്ടില്ല. ഹോണിന് ജലദോഷം പിടിച്ചു. ആക്ച്വലി അതിൽ എന്തോ ഒരു ചെറിയ ലൂസ് കണക്ഷൻ ഉണ്ട്. എന്താണെന്ന് നോക്കണം ഇനി അത്. ആക്ച്വലി എൻ്റെ ബൈക്കിൻ്റെ ഹോൺ ഇതാ ഇവിടെയാണ് ഇരിക്കുന്നത് കണ്ടോ. ഇവിടെയാണ് ഞാൻ ഹോൺ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി എനിക്കത് ചെക്ക് ചെയ്യണമെങ്കിൽ എനിക്കൊന്ന് ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ആണ് കളക്കണം. ഇവിടെയും തൊട്ട് ഈ ഒരു ഭാഗം തൊട്ട് ഗിയർ നോബിൻ്റെ ഈ ഒരു പാർട്ട് വരും ഇളക്കേണ്ടി വരും. അത് ലിറ്ററലി ഈ ഒരു കംപ്ലീറ്റ് പോർഷൻ ഇളക്കണം. ഇതാണ് ഈ കാണുന്നത് കണ്ടു, ഇതാണ് ഹോൺ. ആക്ച്വലി ഇത് ഇതിൻ്റെ കണക്ഷൻ എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഇനി അടുത്തൊരു കാര്യം, അതായത് എനിക്ക് എൻ്റെ അടുത്ത് കൂടുതൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ. എനിക്കൊന്ന് ബേസിക്കലി അവർ ഉദ്ദേശിച്ചത് എൻ്റെ ഹെൽമെറ്റിലുള്ള ആക്ഷൻ ക്യാമറ ആയിരിക്കും, പക്ഷെ ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറാസ് മാത്രം നിങ്ങൾ കാണിച്ചു തരാം. എൻ്റെ ഫുൾ വ്ളോഗിങ് സെറ്റപ്പ് ആണെങ്കിൽ ഇവിടെയോ ഇവിടെ ഈ രണ്ട് ഏതെങ്കിലും ഒരു കോർണറിൽ ഞാൻ ഐ ബട്ടൺ ഇട്ടേക്കും. അത് ചെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്രോപ്പർ വ്ളോഗിങ് സിസ്റ്റം നിങ്ങൾ കാണാൻ പറ്റും. അല്ലാതെ ക്യാമറാസ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് മെയിനായി ചോദിച്ച ക്വസ്റ്റ്യനാണ് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ആക്ഷൻ ക്യാമറ. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ആക്ഷൻ ക്യാമറ. SJ6 ലെജൻഡ് ആണ്. ആൻഡ് ഞാൻ വാങ്ങിച്ചിട്ട് ഞാനിപ്പോൾ ഇത് റീസെൻ്റ് വാങ്ങിച്ചു, എനിക്കൊന്ന് ഈ മാർച്ച് സംതിങ് എന്തുകൊണ്ട് ഞാൻ വാങ്ങിച്ചു. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. ആൻഡ് ഇത് ഞാൻ വാങ്ങാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന നോയിസ് പ്ലേ SC ആണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ സെക്കൻഡറി ക്യാമറ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ ക്യാമറ ഏറ്റവും വലിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിന് മൈക്കിൻ്റെ അഡാപ്റ്റർ ഇല്ല, മൈക്കിൻ്റെ കണക്ടിവിറ്റി ഇല്ല, ആൻഡ് സെക്കൻഡറി ഡിസ്പ്ലേ ഇല്ല.
എസ് ജെ ക്യാമിന് സെക്കൻഡ് ഡിസ്പ്ലേ ഉണ്ട്, മൈക്ക് കണക്ടിവിറ്റി ഉണ്ട്. എന്നാൽ ഈ ക്യാമറയുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മൈക്ക് തന്നെയാണ്. കാര്യം ഇവരുടെ എസ് ജെ ക്യാമിൻ്റെ മൈക്ക് മാത്രമേ ഇതിൽ സപ്പോർട്ട് ആവത്തുള്ളൂ. ആൻഡ് എസ് ജെ ക്യാമിൻ്റെ മൈക്ക് ഇതിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ മോട്ടോർ വ്ളോഗിന് വേണ്ടിയിട്ടുള്ള മൈക്കല്ല, കാര്യം ആ മൈക്ക് ഭയങ്കര സെൻസിറ്റീവ് ആണ്. മോട്ടോർ വ്ളോഗിങ് ചെയ്യുമ്പോൾ നമ്മളുടെ വോയിസും കാട്ടി കൂടുതലത് ക്യാപ്ചർ ചെയ്യുന്നത് വിൻ നോയ്സ് ആണ്. അത് കാരണം നിങ്ങളെൻ്റെ മെയിൻ ഹൈവേ വ്ളോഗ്സ് കാണുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്യാപ്ചർ ചെയ്യുന്ന വിൻ നോയ്സ് ആണ്. പക്ഷേ ഒരു 40 km/h സ്പീഡ് വരുമ്പോഴാണെങ്കിൽ ആ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തില്ല. അതിനുശേഷം പോകുമ്പോഴേക്കാണ് ഈ വിൻ നോയ്സിൻ്റെ ഇഷ്യൂ ഇതിൽ വരുന്നത്. പിന്നെ ഈ ക്യാമറ ഞാൻ ഇപ്പോഴും സെക്കൻഡറി ക്യാമറ യൂസ് ചെയ്യുന്നു. പക്ഷേ ഈ ക്യാമറ വന്ന ശേഷം ഞാൻ ഈ ക്യാമറ അധികം യൂസ് ചെയ്തിട്ടേ ഇല്ല, എനിക്കൊന്ന് യൂസ് ചെയ്യാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇതാണ് മെയിനായി യൂസ് ചെയ്യുന്നത്. ഇനി ഇത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി, ഇതിൻ്റെ സെക്കൻഡറി ക്യാമറയായിട്ട് യൂസ് ചെയ്യാൻ ഇതിൻ്റെ പ്രൈമറി ക്യാമറയായിട്ട്. പിന്നെ ഞാൻ മെയിനായി യൂസ് ചെയ്യുന്ന ഈ ക്യാമറ, ഇത് കാനോൺ EOS 700D ആണ്. ആൻഡ് ഇതാണ് ഈ ക്യാമറ. ഈ ക്യാമറയും വാങ്ങിച്ചിട്ട് കുറേ വർഷം. ഇതൊരു DSLR ക്യാമറയാണ്, വീഡിയോഗ്രാഫിക്ക് വേണ്ടിയുള്ള ക്യാമറ എല്ലാ കാര്യം, മിററുള്ള ക്യാമറയാണ്. വ്ളോഗിങ് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് എന്ന് പറയുന്നത് മിററർലെസ് ക്യാമറയാണ്. പിന്നെ ഓബിയസ് ആയിട്ട് പുറത്ത് എങ്ങോട്ടെങ്കിലും വേറെ കുറേ സ്ഥലത്തേക്ക് പോകുമ്പോഴേക്കും വലിയ ക്യാമറ എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്ന എൻ്റെ ഫോൺ വെച്ചാണ്. എൻ്റെ ഫോണിൻ്റെ ഇതിൻ്റെയും ക്ലാരിറ്റി വലിയ കുഴപ്പമില്ല, കാര്യം ഇത് 1+7 ആണ്. ഇതിൻ്റെ ക്ലാരിറ്റി അത്യാവശ്യം നല്ല ക്ലാരിറ്റിയൊക്കെയുള്ള ക്യാമറയാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കേണ്ട വെച്ചാൽ ഇതൊക്കെ ജസ്റ്റ് ടൂൾസാണ്. അതായത് നമ്മളുടെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ജസ്റ്റ് ടൂൾസ്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ എടുത്തത് എൻ്റെ ഈ ഫോണിൽ പോലെ അല്ല, ഇതിന് മുമ്പ് ഒരു സാധാരണ ടച്ച് ഫോൺ, ഈ ബെസിലൊക്കെ ഉള്ള ഒരു ഫോണായിരുന്നു. ഈ ടൂൾസിനൊന്നും നല്ല കാര്യം, നിങ്ങളുടെ കണ്ടന്റ് പോലെ ഇരിക്കും നിങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റി. കാര്യം ഒരു കണ്ടന്റാണ്, ഈ ടൂൾസൊക്കെ ജസ്റ്റ് എന്താ പറയുക, നമുക്കൊരു സപ്പോർട്ട് പോലെയാണ്, ഒരു കോൺഫിഡൻസ് പോലെയാണ്. മെയിൻ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ടന്റാണ്. ഫുൾ ടൈം കണ്ടന്റ്. നിനക്കൊരു കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് കണ്ടന്റിനെ കുറിച്ച് പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കണം, എന്തുവാണ് ഇത്.